ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതു ശ്രേണി എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസ സ്പെഷ്യലായ പത്തിലെ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത് എന്തെല്ലാം ഇലകളാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്നും നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനു മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഓരോ ഇലകളും പരിചയപ്പെടാം. ഇതാണ് സാമ്പാർ ചീര. ഞാൻ സാമ്പാർ ചീരയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് എൻ്റെ ചാനലിലുണ്ട്, പോയി കണ്ടു നോക്കുക. അതിനും കുറേ ബെനിഫിറ്റാണ് ഉള്ളത്. ഇതാണ് കുമ്പളത്തിൻ്റെ ഇല, അതും ഞാൻ ആവശ്യത്തിനെടുത്തിട്ടുണ്ട്. ഇത് തഴുതാമ. എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ലഭിക്കാവുന്ന ഒന്ന് തന്നെയാണ് തഴുതാമ. കൊളസ്ട്രോൾ കുറയ്ക്കുന്ന അടിപൊളിയായ ഇലക്കറിയാണ് ഇത്. ഇനി അടുത്ത ഇലയാണ് കൈപ്പയ്ക്കയുടെ ഇല. ഇത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അടുത്തതായി എടുക്കുന്നത് കോവയ്ക്കയുടെ ഇലയാണ്. ഇത് മത്തൻ്റെ ഇലയോട് സാമ്യമുള്ള ഒരു ഇലയാണിത്. മത്തൻ്റെ ഇല വലുതായിരിക്കും. അടുത്തതായി വേലിച്ചീര, ഷുഗർ ചീര എന്ന പേരിൽ അറിയപ്പെടുന്ന ചീരയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ചേമ്പിൻ്റെ ഇല. ചേമ്പിൻ്റെ ചെറിയ, അതായത് കൂമ്പില എന്ന് പറയുന്ന ചെറിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്തതായി മണിത്തക്കാളി, മണത്തങ്കാളി എന്ന പേരിൽ അറിയപ്പെടുന്ന ചീര. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായി എടുക്കുന്ന ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. ശരീരത്തെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ചീരയാണിത്. നമ്മുടെ പറമ്പുകളിലെല്ലാം നിറയെ കിട്ടുന്ന ഒരു ചെടിയാണ് ഇത്. ഇനി അടുത്തതായി എടുക്കുന്നത് നമ്മുടെ പച്ചച്ചീര. പച്ചയോ ചുവപ്പോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി അടുത്തത് എടുക്കുന്നത് ചേനയുടെ ഇലയാണ്. നമുക്ക് തണ്ട് ആവശ്യമില്ല, ഇല മാത്രം എടുത്താൽ മതിയാവും. അടുത്ത ഇലയാണ് ചൊറിയൻ ഇല, അല്ലെങ്കിൽ കടിത്തൂവ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടി. ഇത് നമുക്ക് ചൊറിയൻ ഇല എന്ന് പറഞ്ഞാലും വേവിച്ചെടുക്കുമ്പോൾ ഇതിന് ചൊറിച്ചൽ ഉണ്ടാവില്ല. ഇത് കർക്കിടക മാസത്തിന്റെ ഔഷധമാണ് ഇതിന്. ഇനി ഇതെല്ലാം ഓരോ ഇലകളായി നുള്ളിയെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിൽ കേടുള്ള ഇലകളെല്ലാം നമ്മൾ മാറ്റി എടുക്കണം. ഓരോ ഇലകൾ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിലന്തി പ്രാണികൾ മുട്ടയിടുന്ന ഒരു സ്ഥലമാണ് ഇലയുടെ പിൻഭാഗം. അതെല്ലാം വൃത്തിയായി നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. എല്ലാ ഇലകളും നമ്മൾ ഇതേപോലെ വൃത്തിയാക്കി എടുക്കണം. കീടനാശിനികളൊന്നും അടിക്കാത്തത് കൊണ്ടാണ് ഇലയിൽ ഇങ്ങനെ ഓട്ടകളായി കാണുന്നത്. പക്ഷെ അത് പുഴുക്കേടല്ല, എന്നാലും ഞാനത് മാറ്റുകയാണ്. ഇത് പൊന്നാങ്കണ്ണി ചീര മാത്രമാണ് എൻ്റെ പറമ്പിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് വെച്ചത്. ബാക്കിയെല്ലാം എൻ്റെ വീടുകളിലുണ്ടായ ചീര തന്നെയാണ്. നമ്മുടെ പറമ്പുകളിലൊക്കെ ഇഷ്ടം പോലെ കണ്ടുവരുന്ന ഒന്നാണിത്. ശരീരത്തിനെ അടിപൊളിയാക്കി കാത്തു സൂക്ഷിക്കുന്ന ഒരു മരുന്നാണിത്. രണ്ട് തരത്തിലാണ് പൊന്നാങ്കണ്ണി ചീര കാണപ്പെടുന്നത്. അതിലൊരു തരമാണ് ഇത്. നിങ്ങൾ ഈ ചീര കണ്ടിട്ടുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കർക്കിടക മാസത്തിന് പത്തില തോരന് 10 ഇലകൾ മാത്രം എടുക്കണം എന്നില്ല. 10, 11 ആവാം, 12 ആവാം, 20 ആവാം, 10 തികയണമെന്നും ഇല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. 10 ഇല തോരനായി കർക്കിടക മാസത്തിൽ കഴിക്കണമെന്നേ ഉള്ളൂ. എല്ലാ ഇലകളും കർക്കിടക മാസത്തിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ഇലക്കറികൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. മത്തൻ്റെ ഇല വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ആ ഞെട്ടി കളയുമ്പോൾ അതിൻ്റെ ഒരു നാര് പോലെയുള്ള ഭാഗം നമുക്ക് മാറ്റിയെടുക്കണം. ഇതേപോലെ മാറ്റിയെടുക്കേണ്ടതാണ്. ചീര നുള്ളിയെടുക്കുമ്പോൾ കേടില്ലാത്ത ഭാഗങ്ങളായി നുള്ളിയെടുക്കുക. ഞാൻ കേടില്ലാത്തത് മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. 10 ഇലകളും തനിത്തനിയെ തോരൻ വെക്കുമ്പോൾ അതിന് ടേസ്റ്റ് വേറെയാണ്. പക്ഷേ ഈ 10 ഇലകളും ചേർന്ന് കൂട്ടത്തിൽ എല്ലാം ഇട്ട് നമ്മൾ തോരൻ വെക്കുമ്പോൾ ടേസ്റ്റ് ഒരേ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഈ 10 ഇല തോരൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഈ 10 ഇല കറിക്കും 10 ഗുണങ്ങളാണ് ഉള്ളത്. ഈ കർക്കിടക മാസത്തിൽ ഈ 10 ഗുണങ്ങളും ചേർന്ന്
നമ്മൾ ഇതെല്ലാം കഴിക്കുമ്പോൾ എല്ലാ വിറ്റാമിനുകളും നമ്മുടെ ശരീരത്തിൽ എത്തുകയും നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ലഭിക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ഈ ചീരകളെല്ലാം നമ്മൾ മഞ്ഞ വെള്ളത്തിൽ കഴുകിയെടുക്കുക. ഇതേപോലെ എല്ലാം ഇട്ട് വൃത്തിയായി കഴുകിയെടുക്കുക. നമ്മളുടെ ഇനിയുള്ള കാലഘട്ടങ്ങളിലും ഈ പത്തിലക്കറി എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ മക്കൾക്കും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴാണ് ഇനിയുള്ള കാലങ്ങളിൽ അവർക്കും ഈ കർക്കിടക മാസങ്ങളിൽ പത്തിലക്കറി കഴിക്കണം എന്നുള്ള കാര്യം അവർക്ക് അറിയുകയുള്ളൂ. മുതിർന്നവരാണ് അത് കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. ഇതെല്ലാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കാം. കർക്കിടകത്തിൽ പത്തിലക്കറി കഴിക്കുന്നത് ഇടുപ്പിന്റെ ബലം കൂട്ടാനും എല്ലിന്റെ ശക്തി കൂട്ടാനും അതേപോലെ തന്നെ ആരോഗ്യം സംരക്ഷിക്കുവാനും വേണ്ടിയാണ് ഇത് കഴിക്കുന്നത്. ഇലകളെല്ലാം മഞ്ഞ വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് ചെറിയ പ്രാണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ ആയുധങ്ങളെല്ലാം എടുത്ത് നമുക്ക് ചെറുതായി ഇലകളെല്ലാം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ചെറുതായി അരിയാൻ ശ്രമിക്കുക. ഇതേപോലെ ചെറുതായി കട്ട് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്ത് തന്നെ ഒന്നുകൂടി കട്ട് ചെയ്യുമ്പോൾ ആ ഇലയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും, കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അത് കാരണം ഇതേപോലെ ചെറുതായി കട്ട് ചെയ്യാനായിട്ട് നിങ്ങളും ശ്രമിക്കുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കാണാനും ഭംഗിയുണ്ടാവും. നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോഴും അതിനും കാണാനും ഭംഗിയായിരിക്കും. അതിനാണ് ചെറുതായി കട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. നമ്മൾ ഒന്നിച്ച് എടുത്ത് കട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ ഇലകളെല്ലാം ചേർത്ത് ഒന്നിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നടുവേ പകുതിയായി കട്ട് ചെയ്ത്, ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഇതേപോലെ പകുതിയായി നടുവേ കട്ട് ചെയ്ത് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്താൽ നമുക്ക് നല്ല ഭംഗിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി ഈ ഇലകളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇപ്പോൾ എല്ലാ ഇലകളും ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ ചേരുവകൾ, ചെറിയുള്ളി ആവശ്യത്തിന് എടുക്കുക, 4 പച്ചമുളക് ഇതേപോലെ കീറി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർക്കണമെന്ന് ഇല്ല. അതിൽ കടുകിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ 1/2 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ഉള്ളിയും അതേപോലെ പച്ചമുളകും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കിട്ടുമ്പോൾ നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഉള്ളി നന്നായി ചുവന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇലക്കറികളിൽ നല്ല രീതിയിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. നല്ലതുപോലെ ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കാം. അപ്പോഴാണ് എല്ലാ ഭാഗത്തും ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒന്ന് ചേർത്ത് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെക്കാം. ഞാനിതിലേക്ക് ഒരു വാഴയില ഇട്ടാണ് മൂടി വെക്കുന്നത്. അത് ഉള്ളിലേക്ക് വെച്ചുകൊടുത്ത് അടപ്പിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ വാഴയിലയുടെ മണവും ഒരു നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇപ്പൊ നമ്മുടെ തോരൻ അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമല്ല മങ്ങ് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം
അടുപ്പിൽ വെക്കരുത്, ആ രുചിയെല്ലാം അങ്ങ് മാറിപ്പോവും. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ പത്തില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലെയിം ഓഫാക്കി 10 മിനിറ്റ് വരെ വാഴയിലിട്ട് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പത്തില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളും ആരോഗ്യത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഇരിക്കുക. നാളെയും ഇതേപോലെയുള്ള ആരോഗ്യകരമായ വീഡിയോസ് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.